ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് ബാലചന്ദ്രനോട് പറയുന്നു, ചൈന കോളനി അങ്ങനെ പൊളിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സരോജ് എന്ന് പറയുന്ന ആ പെണ്ണുപിള്ള തന്നെയാണ് ഇതിന് വിലങ്ങതടിയായിട്ടുള്ളത് എന്നറിയിച്ചു. അത് കേട്ട ബാലചന്ദ്രൻ പറഞ്ഞു, സാറേ, സാറിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഈ ചൈന കോളനി ഒഴിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് പിന്തുണ നൽകാനാണ്. പക്ഷേ സാറൊക്കെ ഇവിടേക്ക് വന്നത് വെറുതെയായെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. 2 മിനിറ്റോട് മതി എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക്, സാറും സാറിൻ്റെ കൂടെ ഉള്ളവരും ഒന്ന് കണ്ണടച്ചാൽ മതി, ഞാൻ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നിസ്സാരമാക്കി തരാം. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു, അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല, കാരണം കളക്ടർ ഓഫീസിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം തീരണമെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ. അതിനുള്ള പോംവഴി വേറൊന്നുമല്ല, ദാ ആ ഇരിക്കുന്നവരെ നമ്മൾ പോലീസുകാരോ ഗുണ്ടകളോ ആ ഇരിക്കുന്നവരെ നേരിടാൻ പാടില്ല. സത്യത്തിൽ ആ സരോജൻ പറഞ്ഞത് തന്നെ, അവൾ പറഞ്ഞ വാക്കുകളിൽ തന്നെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. അത് വേറൊന്നുമല്ല, അവൾ പറഞ്ഞത് ഈ ചൈന കോളനി ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ പെണ്ണുങ്ങളെയും പിള്ളേരുടെയും ശവത്തിൽ കയറി മാത്രമേ അത് ഒഴിപ്പിക്കാൻ പറ്റൂ എന്ന്. അത് തന്നെയാണ് അവൾ പറഞ്ഞ ആ ഒരു ലോ പോയിന്റ്, അല്ലെങ്കിൽ നമുക്കുള്ള പിടിവള്ളി. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസിനോട് ബാലചന്ദ്രൻ ചോദിച്ചു, അതിന് സാറല്ലേ പറഞ്ഞത് ഗുണ്ടകളോ ഞങ്ങൾ ആരും അവളെ തവരെ തൊടാൻ പാടില്ല എന്ന്. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ, അവരുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ശവങ്ങൾ വീഴാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് ഒരെണ്ണം പോലും ജീവനോടെ പോകരുത്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് ബാലചന്ദ്രനോട് അറിയിച്ചു. അത് കേട്ട ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല സാറേ, അതിപ്പോ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നത്? ഗുണ്ടകൾ ഉപയോഗിക്കാനും പാടില്ല, പോലീസ് ഇടപെടാൻ പാടില്ലെന്നല്ലേ സാറ് പറഞ്ഞത് എന്ന് പറഞ്ഞത് ചന്ദ്രബോസ് ബാലചന്ദ്രൻ ഒന്ന് രൂക്ഷമായി നോക്കി. അതിനുശേഷം ആ ജെ സി ബിയുടെ നേരെ നോക്കുമ്പോൾ ചന്ദ്രബോസിന്റെ കാര്യങ്ങൾ ബോധ്യമാകും. ചന്ദ്രബോസിൽ നിന്ന് ബാലചന്ദ്രന് കാര്യങ്ങൾ ബോധ്യമാകുന്നു. ഉടനെ ബാലചന്ദ്രനോട് ചന്ദ്രബോസ് ചോദിച്ചു, എടോ താൻ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായത്? അത് കേട്ടതും ബാലചന്ദ്രൻ പറഞ്ഞു, സാറേ, സാറ് നോക്കിക്കോ, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം, ഞാനിപ്പോ കാര്യങ്ങൾ നടപ്പിലാക്കി തരാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസും ബാലചന്ദ്രനും തമ്മിൽ അതിനെക്കുറിച്ച് തീരുമാനത്തിലെത്തുമ്പോഴാണ് വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹ നിശ്ചയത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് ഇരുവരെയും ആ പന്തലിലേക്ക് ഇരുത്തുന്നു. അങ്ങനെ ആ പീഠത്തിൽ അവർ ഇരുവരും വിളക്കിന് മുന്നിലായി ഇരിക്കുമ്പോൾ മുഹൂർത്തത്തിന് സമയമായെന്നും ഇനി മോതിരമാറ്റൽ ചടങ്ങ് നടത്താമെന്ന് ജ്യോത്സ്യൻ അറിയിച്ചു. ആദ്യം മോതിരം അണിയിക്കേണ്ടത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മധുശ്രീയുടെ കയ്യിലേക്ക് അമ്മ മോതിരം നൽകുന്നു. ഈ സമയത്ത് രാഘവൻ നായർ ആകെ തളർന്ന അവശനായി ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മധുശ്രീ വിഷ്ണുവിന്റെ കയ്യിലേക്ക് മോതിരം അണിയിക്കാനായി സന്തോഷത്തോടെ നോക്കുന്നു. ആ സമയം ജ്യോത്സ്യൻ മധുശ്രീയോട് പറഞ്ഞു, ഇനി പെൺകുട്ടി പയ്യനരികിലേക്ക് ചേർന്നിരുന്നോളൂ. അത് കേട്ടതും മധുശ്രീ വേഗം വിഷ്ണുവിനെ ചെന്ന് മുട്ടിയൊരുങ്ങിയിരുന്നു. ഇത് ഇഷ്ടപ്പെടാതെ വിഷ്ണു രൂക്ഷമായി നോക്കുന്നു. അപ്പോഴാണ് ഈ സംഭവമൊന്നും ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ രാഘവൻ നായർ വല്ലാത്തൊരു മയക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. ജ്യോത്സ്യൻ ഈ നിമിഷം മധുശ്രീയോട് പറഞ്ഞു, ഇനി പെൺകുട്ടി വരന്റെ കയ്യിൽ മോതിരം അണിയിച്ചോളൂ. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മധുശ്രീ വേഗം മോതിരം വാങ്ങി വിഷ്ണുവിന്റെ കയ്യിലേക്ക് അണയിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് വന്നത് ശാലിനിയെ അവസാനമായി കുടുംബശ്രീ ഹോട്ടലിൽ വെച്ച് കണ്ട ആ നിമിഷവും അതിനുശേഷം ശാലിനിയെ തന്നെ കാണാനായി വീട്ടിലേക്ക് വന്ന് എന്നേക്കുമായി താനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനായി സത്യാമ്മ ആവശ്യപ്പെട്ടതിന് പ്രകാരം അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയതും പിന്നീട് ശാലിനി വന്നു എന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ ശാലിനിയുടെ കളക്ടറുടെ കാറിന് പിന്നാലെ ഓടിപ്പോയതുമായുള്ള രംഗങ്ങൾ ഓരോന്നും വിഷ്ണുവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് വിഷ്ണു അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ മധുശ്രീ കയ്യിൽ അണിയിക്കാനായി മോതിരവുമായി കാത്തിരിക്കുന്ന നിമിഷം വിഷ്ണു കൈ മധുശ്രീക്ക് നേരെ നീട്ടാത്തത് കണ്ട് എല്ലാവരും ആശങ്കയിലായി. വിഷ്ണു ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് സതിഭാമ വിഷ്ണുവിന്റെ തോളിൽ തട്ടി വിഷ്ണു വിഷ്ണു എന്ന് വിളിച്ചു. പക്ഷേ വിഷ്ണു അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതിരിക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ രാഘവൻ നായർ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ വിഷ്ണു തന്റെ കൈകൾ ചലിപ്പിക്കാതെ അങ്ങനെ തന്നെ പാറക്കല്ല് പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണുവിന്റെ കൈ പിടിച്ചു വാങ്ങിച്ച് ആ വിരലിലേക്ക് മോതിരം അണിയിക്കാൻ മധുശ്രീ തയ്യാറാകുന്നു. വിഷ്ണു ഞെട്ടലോടെ മധുശ്രീയെ നോക്കിയിരിക്കുന്ന നിമിഷത്തിൽ മധുശ്രീ വിഷ്ണുവിന്റെ വിരലിലേക്ക് മോതിരം അണിയിക്കാനായി തയ്യാറായി. മോതിരം ഇടാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് രാഘവൻ നായർ തളർന്ന് നിലത്തേക്ക് വീഴുന്നു. സെറ്റിയിൽ നിന്ന് തളർന്ന് കുഴിഞ്ഞു വീണ രാഘവൻ നായർ അരികിലേക്ക് വിഷ്ണു അച്ഛാ എന്ന് വിളിച്ച് ചാടി നിന്നു. പിന്നീട് സത്യാമ്മയും മറ്റെല്ലാവരും രാഘവൻ നായർ അരികിലേക്ക് ഓടി വന്നു. രാഘവൻ നായരെ വിളിച്ചുണർത്താനായി ശ്രമിക്കുമ്പോൾ ജ്യോത്സ്യൻ അവിടെ നിന്ന് ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും ഇതിന്റെയെല്ലാം ബ്രോക്കറായ വിജയകുമാർ ചിന്തിച്ചു, അല്ല, ഇയാൾക്ക് കുഴഞ്ഞു വീഴാകേണ്ട സമയം. ആ സമയത്ത് മധുശ്രീയെ വിളിച്ച് മധുശ്രീയുടെ അമ്മ ചോദിച്ചു, എടി മോളെ, നീ മോതിരം അണിയിച്ചിരുന്നോ? അപ്പോഴേക്കും മധുശ്രീ വിഷമത്തോടെ പറഞ്ഞു, ഇല്ലമ്മേ, അതിനു മുമ്പല്ലേ അയാൾ വീണത് എന്ന് മധുശ്രീ അമ്മയെ നോക്കി അറിയിച്ചു. ഉടനെ സത്യഭാമയും മറ്റെല്ലാവരും രാഘവൻ നായരെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം സത്യഭാമ പൊന്നിയോട് വെള്ളം എടുത്തുകൊണ്ട് വരാനായി അറിയിച്ചു. രാഘവേട്ട രാഘവേട്ട എന്ന് സത്യഭാമയും അച്ഛാ എന്ന് വിളിച്ച് വിഷ്ണുവും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ ഒപ്പം തന്നെ അച്ഛനെ വിളിച്ചു നിർത്താനായി രോഹിതും ശ്രമിച്ചു. അവസാനം
രോഹിത് വിഷ്ണുവിനോട് പറഞ്ഞു, ബ്രോ അച്ഛൻ ഇങ്ങനെ നിലത്ത് കിടത്താതെ നമുക്ക് എടുത്ത് സെറ്റിൽ കിടത്താം എന്ന് പറഞ്ഞ് രാഘവൻ നായർ അവരെല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ സെറ്റിയിലേക്ക് കിടത്തി. രാഘവൻ നായർ അപൂർവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് സത്യഭാമന ആവുന്നത്ര വിളിച്ച് എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുന്നു. ഈ സമയത്ത് വിഷ്ണുവിനോട് ഡോക്ടറെ വിളിക്കാനും സത്യഭാമ ആവശ്യപ്പെടുമ്പോൾ ഇതിനോടകം വിഷ്ണു ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞു. അമ്മേ ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്യാമ അരികിലേക്ക് എത്തി പറഞ്ഞത്, സത്യാമ്മ അച്ഛന് അറ്റ വല്ലോ നെഞ്ചുവേദന വന്നതായിരിക്കും, അച്ഛന് കൊടുക്കാറുള്ള ആ മരുന്ന് കൊടുത്താലോ എന്ന് ശ്യാമ ചോദിച്ചത് കേട്ട് ശരിയാ പിള്ളെ പിള്ളെ വേഗം പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. ശരി സത്യാമ്മേ എന്ന് പറഞ്ഞു പിള്ളാച്ചൻ മരുന്നെടുക്കാനായി നേരെ റൂമിലേക്ക് പോയി. രാഘവൻ നായർ എത്ര വിളിച്ചിട്ടും ഉണരാത്തത് കണ്ട് ശ്യാമ ആകെ ടെൻഷൻ അടിക്കുമ്പോഴാണ് അയ്യോ കുഞ്ഞേച്ചി ഇവരെ അറിയിച്ചില്ലല്ലോ എന്ന് ശ്യാമ ആലോചിച്ചത്. വേഗം തന്നെ ശ്യാമയെ ശാലിനിയെ വിളിക്കുന്നതിന് വേണ്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വിഷ്ണുവിനോട് രോഹിത് ചോദിച്ചു, ബ്രോ നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഏ ഡോക്ടർ ഇവിടെ എത്താൻ 5 മിനിറ്റ് മതി, ഇവിടെ അടുത്തല്ലേ ഉടനെ തന്നെ എത്തും. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, പക്ഷേ ബ്രോ അച്ഛനെ എത്ര വിളിച്ചിട്ടും അച്ഛനും ബോധം തെളിയുന്നില്ലല്ലോ എന്ന് അവർ ടെൻഷൻ അടിക്കുമ്പോൾ സത്യഭാമ വീണ്ടും രാഘവേട്ട രാഘവേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. മക്കൾ ഇരുവരും അരികിൽ നിന്ന് അച്ഛ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചിട്ടും രാഘവൻ നേരെ യാതൊരു ചലനവും കാണുന്നില്ല. ആ സമയത്ത് ശ്യാമ പുറത്തേക്കിറങ്ങി ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. നിരന്തരമായി വിളിച്ചിട്ടും ശാലിനി കോൾ എടുക്കാതാകുന്നു. ഈ സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ച് കുഞ്ഞേച്ചി ഫോൺ എടുക്കുന്ന പ്രാർത്ഥനയോടെ ശ്യാമ ഇരിക്കുമ്പോഴാണ് അവിടെ ചൈന കോളനി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധി കിട്ടിയ സന്തോഷത്തിൽ ബാലേന്ദ്രൻ ചന്ദ്രബോസിനോട് പറഞ്ഞു, സാർ ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, 1 മിനിറ്റ് ബാലേന്ദ്ര. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം സരോജത്തിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നിയമത്തിന്റെ പിന്തുണ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സരോജൻ പറഞ്ഞു, സാറേ എന്തായാലും ഞങ്ങളെ കൊന്നു കളയാതെ ഈ ചൈന കോളനി ഒഴിപ്പിക്കാമെന്ന് ആർക്കും കരുതണ്ട. അത് കേട്ട ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറയുന്നത്, എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ നിയമത്തിൻ്റെതായ രീതിയിൽ നിങ്ങൾ നിന്നില്ല എങ്കിൽ നിങ്ങൾ നേരിടേണ്ടത് അതിലും വലിയ അവസ്ഥയിലായിരിക്കും നിങ്ങൾ നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഇവർ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് സരോജത്തെ ഭയപ്പെടുത്തുമ്പോൾ ചന്ദ്രബോസിനോട് സരോജൻ ചോദിച്ചു, അതെ ഇവിടെ പൊന്നുതമ്പുരാനുണ്ടായിരുന്ന നാട് ഭരിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് തന്നതാണ് ഈ സ്ഥലം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കൂ. അല്ല ഞങ്ങൾ ആരോടത് പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതിന് ആരാണ് ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അധികാരികളായി മാറിയിരിക്കുന്നത്? ആരാണെന്ന് പറയണം സാർ. സാറോ അതോ കോടതിയോ അതോ അങ്ങ് മുകളിലുള്ള ഉടയ തമ്പ്രാനോ ആരാണെങ്കിലും ശരി ഞങ്ങൾ ഈ മണ്ണ് വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് സരോജം അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിൽ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ സരോജൻ പറഞ്ഞു, അതെ ഞങ്ങളെ കൊല്ലാനല്ലാതെ ഞങ്ങളുടെ ജീവൻ ഇല്ലി പോയി കഴിയാതെ ഞങ്ങൾ മരിക്കാതെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് കളയാമെന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ ഓടിക്കാമെന്നും ആരും കരുതണ്ട എന്ന് പറഞ്ഞ സരോജം ചന്ദ്രബോസ് നേരെ ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, എന്നാൽ ശരി കാണിച്ചു തരാടി നിന്നെ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് ബാലേന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്ര എന്ന് വിളിച്ചതും ഉടനെ ബാലേന്ദ്രൻ ജെ സി ബിയുടെ ഡ്രൈവറോട് വണ്ടി ഓൺ ചെയ്യാനായി അറിയിച്ചു. അങ്ങനെ ആ ജെ സി ബി ചൈന കോളനിയിലുള്ള ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ സരോജത്തിനരികിലിരുന്ന ആളുകൾ പരസ്പരം ചോദിച്ചു, ഇത് നമ്മുടെ ജീവൻ എടുക്കുമോ എന്നങ്ങനെ ആശങ്കപ്പെട്ടവർ അന്വേഷിക്കുമ്പോൾ സരോജൻ പറഞ്ഞു, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പറ്റും, പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവില്ല എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ കുട്ടികളാകെ ഭയത്തോടെ അമ്മമാരോട്, അമ്മേ നമ്മളെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവർക്ക് പേടിയാണെന്നുള്ള കുട്ടികളുടെ സംസാരം കേട്ട് അമ്മമാർ അവരോട് ഭയപ്പെടാതിരിക്കാനായി പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാനായി അറിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചന്ദ്രബോസും ബാലേന്ദ്രനും വീണ്ടും അവരുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ ഈ നിമിഷം നിങ്ങളുടെ ജീവൻ ഇല്ലാതാകും, ഒരിക്കൽ കൂടി പറയുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് സമാധാനത്തോടെ പോകാം, അല്ല എങ്കിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് തീരാം എന്ന് പറയുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ഇനി ഒരു ഉടയ തമ്പുരാനും വരാൻ പോകുന്നില്ല, തൂണു പിളർന്ന് ഒരു നരസിംഹാവതാരവും വരില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ബാലേന്ദ്രന്റെ ആ വാക്കുകൾ ആ നിമിഷം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവിടേക്ക് ജില്ലാ കളക്ടറുടെ കാറ് വന്ന് നിൽക്കുന്നു. ആ കാറിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങിയതോടെ സരോജം മെമ്പറും മറ്റെല്ലാവരും സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ശാലിനി അരികിലേക്ക് വരുന്നത് കണ്ട് ബാലേന്ദ്രനും ചന്ദ്രബോസും അവരുടെ പദ്ധതിയെല്ലാം പാളിയതിനെ നിരാശയിൽ നിന്നും. ഉടനെ ശാലിനി അരികിലേക്ക് വന്ന് വേഗം ജെ സി ബി കാരനെ കണ്ടതും ശാലിനിയോട് സരോജം മെമ്പർ പറഞ്ഞു, കളക്ടർ മാഡം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ആ ജെ സി ബി കാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഗോ ബാക്ക്, ഐ സേ ഗോ ബാക്ക്. അത് കേട്ടതും ഉടനെ തന്നെ ചന്ദ്രബോസ് ബഹളം വെച്ചു, എടോ വണ്ടി എടുത്ത് പുറകോട്ട് പോടോ എന്ന് ചന്ദ്രബോസ് ദേഷ്യത്തോടെ ഡ്രൈവറെ അറിയിച്ചു. അതോടെ ചന്ദ്രബോസും പറഞ്ഞത് കേട്ട് ആ ഡ്രൈവർ വേഗം തന്നെ തൻ്റെ വണ്ടി അവിടെ നിന്ന് മാറ്റുന്നു. അതിനുശേഷം ശാലിനി നേരെ തിരിഞ്ഞ് ചന്ദ്രബോസിനോട് ചോദിച്ചു, ചന്ദ്രബോസെ ഞാൻ എന്താണോ പറഞ്ഞിരുന്നത്, താനെന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും അത് പിന്നെ മാഡം എല്ലാം നമ്മുടെ പരിധിയിലാണ്, നിയന്ത്രണത്തിലാണ് മാഡം എന്ന് പറഞ്ഞതും, ആരുടെ നിയന്ത്രണത്തിൽ ആരാടോ നിങ്ങളോട് എന്താ എസ് ഇ ബി ഞാൻ പറഞ്ഞിരുന്നത് ഓഫീസർ ഇപ്പോഴെന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു.
അത് കേട്ട് ബാലേന്ദ്രൻ നേരെയും ശാലിനി രൂക്ഷമായിട്ട് നോക്കി. അപ്പോഴേക്കും സരോജത്തോട്, സരോജം, ശാലിനി ഞാൻ എന്താ നിങ്ങൾക്ക് ഓർഡർ ഇട്ടതെന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചപ്പോൾ, ചന്ദ്രബോസിനോട് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് മറുപടി പറയുന്നത് ഞാൻ മാഡം പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രബോസ് മാഡം പറഞ്ഞ പോലെ ചെയ്യുന്നതെന്ന് മറുപടി നൽകുന്ന കേട്ട് സരോജൻ പറഞ്ഞു, അല്ല മാഡം. അപ്പോഴേക്കും ശാലിനിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് ശാലിനി സംസാരിക്കേണ്ട എന്ന് കൈ ഉയർത്തി സരോജത്തോട് പറയുന്നു. അതിനുശേഷം ശാലിനി ചന്ദ്രബോസിനോട് ചോദിച്ചു, എടോ താൻ എന്താ മനസ്സിലാക്കിയെന്നായി പറയുന്നത്? പിന്നെ ഇവിടെ ഈ വാഹനം വന്നിരിക്കുന്നതോ തൻ്റെ അമ്മായിയുടെ കുഞ്ഞുമകൻ്റെ വിവാഹത്തിന് പന്തലിടാനാണോ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നത് എന്ന് ശാലിനി ചോദിക്കുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ ചന്ദ്രബോസ് നിൽക്കുമ്പോൾ കോളനിയിലുള്ള പെണ്ണുങ്ങൾ ഒന്നടങ്കം കൈയടിച്ച് ശാലിനിയുടെ ആ ഡയലോഗ് കേട്ട് സന്തോഷത്തോടെ ശാലിനി അഭിനന്ദിക്കും വേണം കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസ് ആകെ നാണം കെട്ട് തലകുനിച്ചിരുന്നു. ഈ സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് വീണ്ടും ശ്യാമ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്യാമ കോൾ എടുക്കാതായതോടെ ആകെ നിരാശയോടെ വീണ്ടും ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശാലിനി ചന്ദ്രബോസിനോടും ബാലേന്ദ്രനോടും കാര്യങ്ങൾ അന്വേഷിച്ചു. ബാലേന്ദ്രനെ ചന്ദ്രബോസ് വിളിച്ചതോടെ ശാലിനി ചോദിച്ചു, അതെ, നിങ്ങളുടെ ആരാണ് ഈ കോളനി ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് തന്നിരിക്കുന്നത്? ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ് എന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരം തന്നത്? ഇതിൻ്റെതായ എല്ലാ എവിഡൻസും ഇപ്പോൾ ഈ നിമിഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. എല്ലാ പ്രൂഫുകളും ഇപ്പൊ തന്നെ എനിക്ക് കാണണം എന്ന് ശാലിനി ആവശ്യപ്പെട്ടതും ബാലചന്ദ്രൻ ആകെ നാണം കെട്ട് തലകുനിച്ചു നിന്നു. ഈ സമയത്ത് ശാലിനി അരികിൽ നിന്ന് അനുപല്ലവി വിളിച്ചു. അനു എന്ന് വിളിച്ചതും ഉടനെ തന്നെ അനു ശാലിനി നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തതുപോലെ വേണ്ട ആളുകളെയെല്ലാം ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുന്നു. ശാലിനി ബാലേന്ദ്രനോട് ചോദിച്ചു, ബാലേന്ദ്ര, നല്ലത് മാത്രമേ നടക്കൂ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യാൻ പോയതെന്ന് മനസ്സിലായി എന്ന രീതിയിൽ ശാലിനി ബാലേന്ദ്രനോടും ചന്ദ്രബോസിനോടും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ശാലിനി എടുത്തതിൻ്റെ പേരിലും ശാലിനി അവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിൽ കൈയടിച്ച് ഇങ്ങനെ ഒരു കളക്ടർ നാടിന് നന്മയ്ക്കായി ഉണ്ടായതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴാണ് പിള്ളാശൻ അവിടെ രാഘവൻ നായർക്കുള്ള മരുന്നെടുക്കാനായി റൂമിലേക്ക് എത്തിയത്. മരുന്ന് അവസാനം തപ്പിയിട്ട് അതിൻ്റെ ബോട്ടിൽ കണ്ടതോടെ ആ ഇത് തന്നെയാണല്ലോ മരുന്ന്, അതെടുത്ത് നോക്കിയതും അതിലൊരു മരുന്ന് പോലും കാണാതായതോടെ പിള്ളാശനാകെ ടെൻഷനായി. ദൈവമേ, ഇത് ഈ മരുന്നുകളൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ബോക്സുകൾ കഴിഞ്ഞ ദിവസം എടുത്ത് മാറ്റിയതല്ലേ, എന്നിട്ട് പുതിയത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് രണ്ടു മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ, ചതിച്ചോ ഈശ്വര എന്നാലോചിച്ച് പിള്ളാച്ചൻ സങ്കടത്തോടെ രാഘവൻ നായരെ കിടത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു. പിള്ളാച്ചൻ ഓടി വന്ന് സത്യാമ്മയെ ചതിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഉടനെ സത്യമാമ ചോദിച്ചു, എന്താ പിള്ളേ, എന്താ ചതിച്ചു എന്ന് പറഞ്ഞത്? അപ്പോഴേക്കും ഉടനെ പിള്ളാച്ചൻ പറഞ്ഞു, അതെ സത്യാമ്മേ, ഇതാണ് സാറ് കഴിക്കാറുള്ള മരുന്ന്, ഇതിൽ ഒരെണ്ണം പോലും കാണുന്നില്ല. അത് കേട്ടതും സത്യാമ്മ വേഗം വാങ്ങിച്ചെടുത്ത് നോക്കി. ഇതിൽ ഒരെണ്ണം പോലും കാണുന്നില്ലെന്നോ, ഇതിൽ നിന്ന് ഒരു മരുന്ന് എടുത്താണല്ലോ ഞാൻ രാവിലെ രാഘവേട്ടന് കൊടുത്തത് എന്ന് പറഞ്ഞ് സത്യാമ്മ ഇതിൽ ഉണ്ടാവുകടോ എന്ന് പറഞ്ഞ് താൻ നോക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കി സത്യാമ്മേ എന്ന് രാഘവൻ നായരുടെ ആ മരുന്നുകളൊന്നും കാണാത്തോടെ പിള്ളാച്ചൻ ആശങ്കയോടെ അറിയിച്ചു. അപ്പോഴേക്കും അതിൽ നോക്കിയിട്ടും അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് മാത്രം മിച്ചമായി കണ്ടതോടെ സത്യഭാമ ചോദിച്ചു, അയ്യോ ഇതോ ഈ ഒരെണ്ണം അല്ലാതെ ബാക്കിയല്ല എവിടെ പോയി എന്ന് സത്യഭാമ ആശങ്കപ്പെടുമ്പോൾ ഉടനെ അവിടെ കേട്ടു എന്ന ഒരാൾ പറഞ്ഞു, ബാക്കി പിന്നെ എവിടെ പോകാനാ, അത് മുഴുവൻ രാഘവൻ നായർ കഴിച്ചു അല്ലാതെ എന്ന് ചോദിച്ചതും സത്യഭാമ ഞെട്ടി, താൻ എന്താ ഈ പറയുന്നത്, രാഘവേട്ടൻ കഴിച്ചെന്നോ, അത്രയ്ക്ക് മോദമില്ലാത്ത ആളാണോ രാഘവേട്ടൻ എന്ന് ചോദിച്ചതും അയാൾ എന്തിനാ കഴിച്ചതെന്നത് പറയാൻ നമ്മളെ കൊണ്ടാവില്ല, അതെന്തുകൊണ്ട് ചെയ്തു എന്നും അറിയില്ലല്ലോ, നിങ്ങളൊന്ന് മാറിക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേഗം വന്ന് രാഘവൻ നായരെ പരിശോധിക്കണം. അങ്ങനെ രാഘവൻ നായർ അയാളെ പരിശോധിച്ചതും രാഘവൻ നായരെ പെട്ടെന്ന് പരിശോധിക്കുന്ന സമയത്ത് രാഘവൻ നായരെ കയ്യിലെല്ലാം പിടിച്ചും മൂക്കിലിൻ്റെ നേരെ ശ്വാസമുണ്ടോ എന്ന് അയാൾ പരിശോധിച്ചും ശ്വാസഗതി മനസ്സിലാക്കിയുമൊക്കെ രാഘവൻ നായരങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവൻ രോഹിതം എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ അങ്ങനെ പകച്ചു വന്നു. അപ്പോഴേക്കും അയാൾ ഞാടി നരമ്പുകൾ നോക്കി അതിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം ആകെ ടെൻഷനോടെ എല്ലാവരെയും നോക്കുന്നു. ഉടനെ സത്യഭാമ ചോദിച്ചു, എന്താ 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 രാഘവേട്ടന് എന്ന് ആശങ്കപ്പെട്ടവർ അന്വേഷിച്ചു. ഉടനെ പറഞ്ഞു, പോയി എന്ന് അയാൾ പറഞ്ഞത് കേട്ട് എന്താ എന്ന് ആശങ്കയോടെ സത്യാമ അന്വേഷിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, തീർന്നു, രാഘവൻ നായർ തീർന്നു. അത് കേട്ടതും വിഷ്ണു ആകെ തകർന്ന് അവിടെ നിന്നു. രാഘവേട്ട എന്നുള്ള സത്യഭാമ ഉറക്കെ വിളിക്കുന്നു. രോഹിതം അത് കേട്ട് അച്ഛാ എന്നും സാറേ എന്ന് പിള്ളേച്ചനും നിലവിളിക്കുന്ന ശബ്ദങ്ങൾ പുറത്തു നിന്ന് ശ്യാമ കേൾക്കാനിടയാകുന്നു. ഞെട്ടലോടെ ശ്യാമ വേഗം അകത്തേക്ക് ഓടാനൊരുങ്ങുമ്പോൾ വിഷ്ണു ആ സത്യം ഉൾക്കൊള്ളാനാകാതെ വേഗം രാഘവൻ നായർ അരികിലേക്ക് എത്തി അച്ഛാ അച്ഛാ എന്നെ തനിച്ചാക്കി പോകല്ലേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായരെ വിളിച്ചു ഉണർത്താൻ ശ്രമിക്കുമ്പോൾ രാഘവേട്ട എന്ന് നിലവിളിച്ചുകൊണ്ട് സത്യഭാമ രാഘവൻ നായർക്ക് അരികിലെത്തി രാഘവൻ നായരെ വിളിച്ചു ഉണർത്താനായി ശ്രമിക്കുന്നു. രാഘവേട്ട എഴുന്നേക്ക് രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ രാഘവൻ നായർക്കരികിലിരുന്ന് പൊട്ടിക്കരയുമ്പോൾ വിഷ്ണു രാഘവൻ നായരെ ആ കയ്യിൽ പിടിച്ച് അച്ഛാ എഴുന്നേക്ക് അച്ഛാ എന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് വിഷ്ണു രാഘവൻ നായരെ വിളിക്കുന്നു.